തിങ്കളാഴ്ച വെളുപ്പിന് നാലരക്കുണ്ടായ കാർ അപകടത്തെ തുടർന്ന് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മിമിക്രി താരം കൊല്ലം സുധി ലോകത്തോട് വിട പറഞ്ഞ ഞെട്ടലിലാണ് കേരളക്കാർ എപ്പോഴും. മാധ്യമങ്ങളിലൊട്ടാകെ സുധിയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുധിയുടെ വീട്ടുകാരും സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കൾ പോലും വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. നിരവധി പേരാണ് പ്രിയ കലാകാരന് അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയത്. ഇന്ന് രാവിലെയാണ് സുധിയെ കോട്ടയത്തെ വാടക വീട്ടിലെത്തിച്ചത്. സുധിയുടെ മൃതദേഹം കോട്ടയത്തെ വീട്ടിലെത്തിച്ചപ്പോൾ നാടും നാട്ടുകാരും സാക്ഷ്യം വഹിച്ചത് അതിവികാരഭരിതമായ മുഹൂർത്തങ്ങൾക്കായിരുന്നു. ഒട്ടനവധി ആളുകളാണ് സുധിയെ അവസാനമായി കാണാൻ കോട്ടയത്തെ വീട്ടിലെത്തിയത്. സുധിയുടെ ഭാര്യ ആദ്യം മൃതദേഹം കാണാൻ വിസമ്മതിക്കുകയായിരുന്നു. ഇങ്ങനെ എനിക്ക് സുധിച്ചേട്ടനെ കാണേണ്ട, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു ഭാര്യ. തൻ്റെ മക്കളുടെ അച്ഛൻ പോയെന്ന സത്യം ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. വേദന താങ്ങാനാവാതെ സുധിച്ചേട്ട ഉറങ്ങിയത് മതി, സ്റ്റാർ മാജിക്കൽ ഷൂട്ടിങ്ങിന് പോവേണ്ടേ എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. കണ്ടുനിന്നവരുടെ നെഞ്ചു പൊട്ടുന്ന കാഴ്ചയായിരുന്നു അത്. പേരിനൊപ്പം ജന്മനാടായ കൊല്ലത്തെ കൂടെ ചേർത്തിരുന്നുവെങ്കിലും 5 വർഷമായി കോട്ടയം വാകത്താനം സ്വദേശിയാണ് കൊല്ലം സുധി. വിവാഹശേഷം ഭാര്യ രേഷ്മയുടെ നാടായ വാകത്താനത്താണ് സുധി താമസിച്ചിരുന്നത്. വാകത്താനം പഞ്ചായത്ത് ഓഫീസിന് സമീപം വാടക വീട്ടിലായിരുന്നു 2 വർഷത്തോളം. പിന്നീട് പൊങ്ങന്താനം പന്തിരുപ്പുറ കോളനിയിലെ മറ്റൊരു വാടക വീട്ടിലേക്ക് താമസമാറി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇതിന് തൊട്ടടുത്ത വീട്ടിലേക്ക് കഴിഞ്ഞ മാസം വീണ്ടും മാറി. പുതുക്കാട്ടിൽ നിന്നാണ് മേൽവിലാസം. വൈകുന്നേരങ്ങളിൽ റോഡിലേക്കിറങ്ങുന്ന സുധിയെ കണ്ടാൽ വഴിയാത്രക്കാരും നാട്ടിലുള്ളവരും സെൽഫി എടുക്കാൻ ഓടിവരുമായിരുന്നു. കലാരംഗത്തെയും മിമിക്രി വേദികളിലെയും സുഹൃത്തുക്കൾ സുധിയെ തേടി വീട്ടിലെത്തിയിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. ടിവിയിൽ കാണുന്ന താരങ്ങൾ വീട്ടിലെത്തിയാൽ നാട്ടുകാരും ഓടിയെത്തും. പലയിടങ്ങളിൽ നിന്നും ആളുകൾ അവർ വരച്ച സുധിയുടെ ചിത്രങ്ങളും ആശംസാ കാർഡുകളുമായി വീട്ടിലേക്ക് വരുമായിരുന്നു. അടുത്ത മാസം ഗൾഫിലെ ഷോയ്ക്ക് ശേഷം വാകത്താനത്ത് സ്വന്തമായി വീട് വാങ്ങുന്നതിനുള്ള ആലോചനയായിരുന്നു എന്നും സുധി എന്ന ഭാര്യ മാതാവ് കുഞ്ഞമ്മ പറയുന്നു. സുധി എത്തിയാൽ ചിരിയും ബഹളവുമാകുന്ന വീട് ഇന്നലെ സങ്കടക്കയത്തിൽ മുങ്ങി. സുധിയുടെ സുഹൃത്തുക്കൾ രാവിലെ മുതൽ വീട്ടിലെത്തി. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടനാ ഭാരവാഹികളും പൊങ്ങന്താനത്തെ വീട്ടിലെത്തി. പുതിയ സിനിമകളിൽ വേഷം ലഭിച്ചതിൻ്റെ സന്തോഷം കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടപ്പോൾ സുധി പറഞ്ഞിരുന്നതായും സുഹൃത്തും നടനുമായ കണ്ണൻ സാഗർ പറഞ്ഞു. അതേസമയം സുധിയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കോട്ടയം തോട്ടക്കാട് റീഫോർമിഡ് ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ ചർച്ച് സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക.